വടക്കാഞ്ചേരി നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനിടെ തീർന്നുപോയ സംഭവം രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാക്കളുടെ അറിവുകേടിൽ ലജ്ജ തോന്നുന്നതായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു. വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവരെ ജനം ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച രാജഗിരി സ്കൂൾ, ആര്യമ്പാടം, മാരാത്തുകുന്ന്, ITC എന്നിവിടങ്ങളിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനിടെ തീർന്നുപോയിരുന്നു. തുടർന്നാണ് വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനായി പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് കെ അജിത്കുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നത്. പ്രതിപക്ഷത്തിന്റെ അറിവുകേടിൽ ലജ്ജ തോന്നുന്നതായി പി എൻ സുരേന്ദ്രൻ പറഞ്ഞു. കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നത് ആരോഗ്യവകുപ്പിന്റെ പൂർണ്ണ ചുമതലയാണ്. മെഗാ ക്യാമ്പുകളിലേക്ക് കോവിഡ് വാക്സിൻ എത്തിക്കുന്നതും രജിസ്റ്റർ ചെയ്തവർക്ക് വാക്സിൻ കുത്തിവയ്ക്കുന്നതും ആരോഗ്യവകുപ്പാണ്. കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ സൌകര്യങ്ങളും മുന്നൊരുക്കങ്ങളും ചെയ്യുകയും വാക്സിൻ ആവശ്യമുള്ളവർക്ക് അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുവാനുള്ള സൌകര്യം ഒരുക്കുകയും തുടങ്ങി വാക്സിൻ വിതരണം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ പരിപാടികൾക്ക് ആവശ്യമായ പിന്തുണ സംവിധാനമൊരുക്കുകയാണ് നഗരസഭ ചെയ്യുന്നത്. എന്നിരിക്കെയാണ് രാജഗിരി സ്കൂളിൽ വിതരണത്തിനിടെ വാക്സിൻ തീർന്നതിൽ നഗരസഭയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ബഹളം വയ്ക്കുകയും അക്രമത്തിന് മുതിരുകയും ചെയ്തവർ സമൂഹത്തിൽ സ്വയം ഒറ്റപ്പെട്ടവരായി തീർന്നെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. രാജഗിരി സ്കൂളിൽ വാക്സിൻ തീർന്നതിനെ തുടർന്ന് DMO ഓഫീസുമായും സമീപത്തെ PHCകളുമായും ബന്ധപ്പെട്ട് അടിയന്തരമായി വാക്സിൻ എത്തിക്കാനും മുൻകൈയെടുത്തതും നഗരസഭയാണ്. അങ്ങനെയാണ് വാക്സിൻ വിതരണം വീണ്ടും പുനരാരംഭിച്ചത്. വരും ദിവസങ്ങളിൽ തടസ്സമില്ലാതെ വാക്സിൻ വിതരണം നടക്കുകയും ചെയ്യും. ആഗോള ദുരന്തമായ COVID-19 വ്യാപിച്ചുകൊണ്ടിരിക്കെ അതിനെതിരെ പോരാടാൻ സർവ്വസന്നാഹവുമായി നഗരസഭ മുന്നിട്ടിറങ്ങുമ്പോൾ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണവുമായി വരുന്നവരെ ജനത എക്കാലവും ഒറ്റപ്പെടുത്തുമെന്നും PN സുരേന്ദ്രൻ പറഞ്ഞു.